നമസ്കാരം. മദ്യപിച്ച ധൈര്യത്തിൽ പലരും പലതും കാണിക്കാറുണ്ട്. പക്ഷേ സോർട്ട് ഓഫ് കോക്ടെയിൽ എന്ന മദ്യം കഴിക്കാൻ തന്നെ കുറച്ച് ധൈര്യം വേണം. മദ്യം അല്ല ഇവിടുത്തെ പ്രശ്നം, അതിൽ ഒരു മനുഷ്യന്റെ കാൽവിരലുണ്ട് എന്നതാണ്. കാനഡയിലെ യൂക്കോൺ പ്രദേശത്ത് 1973 സോർട്ട് ഓഫ് സലൂൺ എന്ന ബാർ സ്ഥാപിതമായത്. ഡോസൺ സിറ്റിയിലാണ് ഈ ബാർ സ്ഥിതി ചെയ്യുന്നത്. ഈ ബാറിൽ ചെന്നാൽ സോർട്ട് ഓഫ് കോക്ടെയിൽ ഓർഡർ ചെയ്യാൻ മറക്കരുത്. കാരണം മദ്യത്തിൽ ഇട്ടുതരുന്നത് ആരുടെയോ മുറിച്ചുമാറ്റിയ ഒരു കാൽവിരലാണ്. മദ്യത്തിൽ കാൽവിരൽ എങ്ങനെ വന്നുവെന്നല്ലേ, അതിനൊരു കഥയുണ്ട്. കുറച്ച് പഴക്കമുള്ള ഒരു കഥ. മദ്യം കള്ളക്കടത്ത് നടത്തിയ കഥയാണത്. സംഭവം നടന്നത് 1920 കനിത്തൊഴിലാളികളായ ഓട്ടോയും ലൂയി ലിക്കനും 1920 റം കള്ളക്കടത്ത് നടത്തുമായിരുന്നു. ഒരു നാൾ പോലീസ് പിന്തുടർന്നപ്പോൾ നടത്തിയ ശ്രമത്തിനിടയിൽ ലൂയിയുടെ കാൽവിരലിൽ തണുപ്പ് മൂലം മരവിച്ചുപോയി. അതുവഴി ഇൻഫെക്ഷൻ പടരുന്നത് തടയാൻ ഓട്ടോ ആ കാൽവിരൽ മുറിച്ചു മാറ്റി. അവർ ഓർമ്മയ്ക്കായി അതൊരു മദ്യക്കുപ്പിയിൽ സൂക്ഷിച്ചു. 50 അത് കണ്ടെത്തിയപ്പോഴും കാൽവിരൽ അതിനുള്ളിലുണ്ടായിരുന്നു. നിങ്ങൾ ഒരു യഥാർത്ഥ യൂക്കോണർ ആണെന്ന് തെളിയിക്കാൻ 1973 ആ വിരൽ ഇട്ട മദ്യം കുടിച്ചു കാണിക്കണം എന്നൊരു മത്സരം വന്നു. ഒറ്റയടിക്ക് കുടിച്ചാലും വേണ്ടില്ല, പതുക്കെ കുടിച്ചാലും വേണ്ടില്ല, പക്ഷേ ചുണ്ടുകൾ കാൽവിരലിൽ സ്പർശിക്കണം. എന്നാൽ വിരൽ വിഴുങ്ങരുത്. നിങ്ങൾ നിയമം പാലിച്ചാൽ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റും ലഭിക്കും. 100,000 ഇതിനോടകം സർട്ടിഫിക്കറ്റ് നേടിയിട്ടുണ്ട്. ആദ്യകാലത്തെ വിരൽ 1980 നടന്ന ഒരു വെള്ളമടി മത്സരത്തിനിടെ മത്സരാർത്ഥി അറിയാതെ വിഴുങ്ങിപ്പോയി. വിരലുകൾ ഇപ്പോൾ ആളുകൾ ദാനം ചെയ്യുന്നുണ്ട്. വിരൽ ഏതെങ്കിലും വിഴുങ്ങിയാൽ വലിയ ഒരു തുക ഫൈനായി നൽകേണ്ടി വരും. 2017 ഒരെണ്ണം മോഷണം പോയെങ്കിലും പിന്നീട് തിരികെ കിട്ടി. ഉപ്പിൽ സൂക്ഷിക്കുന്ന വിരൽ ഇൻഫെക്ഷൻ പകർത്തില്ല എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്താറുണ്ട് എന്ന് അവർ പറയുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.